സീമെൻ സൈക്യദിനാചരണ ഭാഗമായി കോട്ടിക്കുളം മർച്ചന്റ് നേവി ക്ലബ്ബ് പാലക്കുന്നിൽ കപ്പലോട്ടക്കാരുടെ സംഗമം സംഘടിപ്പിച്ചു. ന്യൂസി കാസർഗോഡ് ബ്രാഞ്ച് തൃക്കണ്ണാട് ചിറമ്മലിൽ പരിശീലന ക്ലാസും സംഘടിപ്പിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. തിരമുറിയാത്ത അനുഭവങ്ങൾ ജീവിത പാഠമാക്കിയവരാണ് കപ്പൽ ജീവനക്കാർ. ആ ജീവിതത്തോട് വിട പറഞ്ഞവർ കോട്ടിക്കുളം മർച്ചന്റ് നേവി ക്ലബ്ബിൽ സീമെൻ സൈക്യദിനത്തിൽ സംഗമിച്ചപ്പോൾ കടലിലും കപ്പലിലുമുണ്ടായ സമ്മിശ്ര വികാരങ്ങളും അനുഭവങ്ങളും പങ്കുവെക്കാനുള്ള അവസരമായി അത് മാറി. ആകസ്മികമായി മരണപ്പെട്ട സഹപ്രവർത്തകന്റെ മൃതദേഹം നടുക്കടലിൽ കെട്ടിത്താഴ്ത്തിയ രംഗം, കുടുംബത്തിൽ നിന്ന് ഉറ്റവരുടെ ഒരു കത്ത് കിട്ടാൻ 3 മാസം വരെ കാത്തിരുന്ന കാലം, അടിയന്തര സാഹചര്യത്തിൽ ഊണുമുറക്കവുമില്ലാതെ ദിവസങ്ങളോളം കഴിയേണ്ടി വന്ന നിസ്സഹായതയുമെല്ലാം ഒളിമങ്ങാത്ത ഓർമ്മകളിൽ നിന്നും അവർ പൊടിതട്ടി പുറത്തെടുത്തു. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ നിന്നുള്ള മർച്ചന്റ് നേവി ക്ലബ്ബ് അംഗങ്ങളാണ് നവംബർ 6 സീമെൻസ് യൂണിറ്റി ഡേ ആഘോഷിക്കാൻ പാലക്കുന്നിലെ ക്ലബ്ബിൽ ഒത്തുചേർന്നത്. മുതിർന്ന അംഗങ്ങളെ പൊന്നാടചാർത്തിയും പുരസ്കാരവും പണക്കിഴിയും നൽകി പരിപാടിയിൽ ആദരിച്ചു. 65 വയസ്സ് പിന്നിട്ട ബേക്കലിലെ ഷെയ്ഖ് ഹുസൈൻ, പള്ളത്തെ കെ കെ ചന്ദ്രൻ, മംഗ്ളൂരിൽ താമസിക്കുന്ന ബേക്കൽ സ്വദേശി ഹരിശ്ചന്ദ്ര, കാസർകോട്ടെ ഉമേശൻ വേലായുധൻ, 75 പിന്നിട്ട ബേക്കലിലെ അബ്ദുൽ ഗഫൂർ, കണ്ണൂരിലെ സി എം ദാമോദരൻ, അജാനൂരിലെ വി സത്യാനന്ദൻ എന്നിവരാണ് ആദരവ് ഏറ്റുവാങ്ങിയത്. പരിപാടിയിൽ പ്രസിഡന്റ് പാലക്കുന്നിൽകുട്ടി അധ്യക്ഷനായി. നമ്മുടെ ന്യൂസിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇങ്ങനെയാണ് ന്യൂസി ഉണ്ടായ കാര്യങ്ങളും അതിന്റെ ശതാബ്ദി ഓണാഘോഷങ്ങളും അതിനോടനുബന്ധിച്ച് നവംബർ 6 1996 ബോംബെയിൽ ചേർന്ന യോഗത്തിൽ വെച്ചിട്ട് തീരുമാന പ്രകാരം അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ജിയോ ബാൻസിന്റെ ജന്മദിനമാണ് നവംബർ 6. അതാണ് നമ്മൾ ഇന്ന് ഒത്തിരി വർഷങ്ങളായിട്ട് ആചരിച്ചു കഴിഞ്ഞു. നമ്മൾ കഴിഞ്ഞ ജനറൽ ബോർഡിൽ തീരുമാനം എടുത്തിട്ടുണ്ട്, തീരുമാനമല്ല ഒരു സജഷൻ വന്നിരുന്നു. അതായത് 85 വയസ്സുള്ളവരെ കൂടി ആദരിച്ചാൽ എന്തേ എന്നുള്ളൊരു ഒരു ചർച്ച ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മുടെ മിനിസ്റ്റർ എഴുതിയില്ല, തീരുമാനമാവാത്തത് മിനിസ്റ്റർ എഴുതിയില്ല. അപ്പം ഇപ്പം ഞങ്ങൾ ജനറൽ നമ്മുടെ എസ് എം ടി കമ്മിറ്റി ചേർന്നിട്ട് നമ്മുടെ ഏകദേശം ഒരു ധാരണ എത്തിയിട്ടുണ്ട്. അത് നമുക്ക് ചർച്ച ചെയ്ത് ജനറൽ ബോർഡ് ചർച്ച ചെയ്തിട്ട് ജനറൽ ബോർഡിൻ്റെ അംഗീകാരത്തോടു കൂടിയിട്ട് അടുത്ത വർഷം മുതൽ 85 വയസ്സ് പൂർത്തിയാവുന്ന ആ ആൾക്കാരെയും കൂടി നമ്മൾ ബഹുമാനിക്കുക. ജനറൽ സെക്രട്ടറി യു കെ ജയപ്രകാശ്, കെ ഇബ്രാഹിം, കൃഷ്ണൻ മുതിയക്കാൽ, പി വി കുഞ്ഞിക്കടൻ, കെ പ്രഭാകരൻ, നാരായണൻ കുന്നമ്മൽ, സി ആണ്ടി, എ കെ അബ്ദുള്ളക്കുഞ്ഞി, എൻ വി കുമാരൻ എന്നിവർ സംസാരിച്ചു. മർച്ചന്റ് നേവി ജീവനക്കാരുടെ ദേശീയ സംഘടനയായ ന്യൂസിയുടെ ശതവാർഷികത്തിന്റെ ഭാഗമായി 1996 മുതൽക്കാണ് നവംബർ 6 സീമെൻസ് യൂണിറ്റി ഡേ ആയി ആഘോഷിക്കാൻ തുടങ്ങിയത്. മുൻ ജനറൽ സെക്രട്ടറി ഡോക്ടർ ലിയോ ബാൻസിന്റെ ജന്മദിനം കൂടിയാണിത്. ദിനാചരണ ഭാഗമായി ന്യൂസി കാസർഗോഡ് ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ തൃക്കണ്ണാട് ചിറമലിൽ പരിശീലന ക്ലാസും സംഘടിപ്പിച്ചു. മുംബൈയിലെ ഹെഡ് ഓഫീസിന്റെ സഹകരണത്തോടെയായിരുന്നു പരിപാടി. സാമ്പത്തിക ഭദ്രതയുടെ അനിവാര്യതയെക്കുറിച്ചും സീമെൻസ്മാർക്കുതകുന്ന നിക്ഷേപ സാധ്യതകളെക്കുറിച്ചും പ്രശസ്ത സാമ്പത്തിക വിദഗ്ധൻ ജോഫിൻ പി ജെയിംസ് ക്ലാസ് എടുത്തു. ഡൗൺലോഡ് ചെയ്യാം. മണി കൺട്രോളിന്റെ ധാരാളമാണ്. ആ ഈ സാധനം ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കമ്പനിക്ക് ഉയർന്ന വിലയൊക്കെയാണ്, ഏറ്റവും താഴ്ന്ന വില, ഒരു വർഷത്തേക്ക് താഴ്ന്ന വിലയൊക്കെയാണ്, പിന്നെ കമ്പനിയിലെ ഒരു വർഷത്തെ സെയിൽസ് ഒക്കെയാണ്, പ്രോഫിറ്റ് ഒക്കെയാണ്, കമ്പനിയിലെ ഡിവിഡൻഡ്, ഞാൻ നേരത്തെ സോപ്പിന്റെ കമ്പനി പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 1000 രൂപയ്ക്ക് 100 രൂപയ്ക്ക് ഡിവിഡൻഡ് ഒക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. പരിപാടിയിൽ ന്യൂസി കാസർഗോഡ് ബ്രാഞ്ച് പ്രതിനിധി പ്രജിത അനൂപ് അധ്യക്ഷയായി. കാഞ്ഞങ്ങാട് സെയിലേഴ്സ് ക്ലബ്ബിലെ രൂപേഷ് കുന്നമ്മൽ, അനൂപ് കളത്തിങ്കാൽ, മർച്ചന്റ് അസോസിയേഷൻ പ്രതിനിധികളായ മനോജ് കുമാർ, കൃഷ്ണദാസ് എന്നിവർ ആശംസകൾ നേർന്നു. ചെറുവത്തൂർ സെയിലേഴ്സ് ക്ലബ്ബിലെ ലതീഷ് സ്വാഗതവും മർച്ചന്റ് നേവി അസോസിയേഷൻ മുഖ്യ രക്ഷാധികാരിയും എക്സ് സർവീസ്മാനുമായ രാജേന്ദ്രൻ കണിയമ്പാടി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉദുമ.